പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രൻ സിപിഎമ്മിൽ നിന്ന് പുറത്ത്. എസ് രാജേന്ദ്രനെ പുറത്താക്കാൻ സിപിഎം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റി ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. എസ് രാജേന്ദ്രനുമേൽ ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയല്ലായിരുന്നു, പകരം എ രാജയായിരുന്നു സ്ഥാനാർത്ഥി. രാജയെ തോൽപ്പിക്കാൻ വേണ്ടി എസ് രാജേന്ദ്രൻ ശ്രമിച്ചുവെന്നാണ് ആക്ഷേപം. മാത്രമല്ല, എസ് രാജേന്ദ്രന് നേരെ മുമ്പും പല ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെമ്പിളൈ ഒരുമൈ എന്ന സമരമുണ്ടാക്കിയത് എന്ന സമര സംഘടന ബീജാവാപം ചെയ്തത് രാജേന്ദ്രൻ്റെ നടപടിയായിരുന്നു. പെമ്പിളൈ ഒരുമൈ രാജേന്ദ്രൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സംഘടന രൂപീകരിച്ചു. അവർ രാജേന്ദ്രനെ ചെരുപ്പ് കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. അന്നേ രാജേന്ദ്രനെ പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ രാജേന്ദ്രൻ പിടിച്ചു നിന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് വ്യക്തമായതോടുകൂടി സിപിഎം നിർത്തിയ എ രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ നന്നായി ശ്രമിച്ചു, കിണഞ്ഞു പരിശ്രമിച്ചു. രാജേന്ദ്രന് തമിഴ് തോട്ടം തൊഴിലാളികൾക്കിടയിൽ അസാധ്യമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചാണ് എ രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ തീരുമാനിച്ചത്. പക്ഷേ എ രാജൻ ജയിച്ചു കയറി. എ രാജ ജയിച്ചു കയറിയപ്പോൾ രാജേന്ദ്രൻ ബിഗ് സീറോയായി മാറി. അന്ന് മുതൽ എ രാജ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു തൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞതുമൊക്കെ അന്വേഷിക്കണമെന്ന്, എസ് രാജേന്ദ്രൻ നടത്തിയ കുടിലെ ശ്രമങ്ങൾ അന്വേഷിക്കണമെന്ന്, എസ് രാജേന്ദ്രൻ നടത്തിയ കുടിലെ നീക്കങ്ങൾ അന്വേഷിക്കണമെന്ന്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയെ നിയോഗിച്ചു. ജില്ലാ കമ്മിറ്റി അന്വേഷണത്തിൽ കണ്ടെത്തി എസ് രാജേന്ദ്രൻ തരംതാണ കളി കളിച്ചുവെന്ന്. അതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. എസ് രാജേന്ദ്രൻ സിപിഐയിലേക്ക് പോകുന്നു. എസ് രാജേന്ദ്രൻ സിപിഐയിലേക്ക് പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. സിപിഐയിലെ ഇടുക്കിയിലെ പ്രമുഖ നേതാവ് വാഴൂർ സോമൻ എംഎൽഎയും എസ് രാജേന്ദ്രനുമായി ചർച്ച നടത്തി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എസ് രാജേന്ദ്രൻ സിപിഐയിലേക്ക് പോകുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടായിരിക്കും പോകുക. വല്ലാത്തൊരടിയാണ് സിപിഎമ്മിന് ഇത്. എന്തായാലും സിപിഎം ഇത് സിപിഐ നേതാക്കളെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. കാരണം എസ് രാജേന്ദ്രനെ എടുക്കരുത്, അയാൾ ഫ്രോഡാണ് എന്നാണ് സിപിഎം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സിപിഐ അതിൽ നിർത്തുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എസ് രാജേന്ദ്രൻ സിപിഐയിലേക്ക് പോകുന്നു എന്നതും സത്യമായി കഴിഞ്ഞു. സിപിഎം പുറത്താക്കിയെന്നതും സത്യമായി കഴിഞ്ഞു.